ഹായ് എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ക്യാപ്ഷനിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഇന്ന് റിസൾട്ട് വന്നിട്ടുണ്ടായത്. ഫോർത്ത് ദിവസം റിസൾട്ട് ആണ് എന്ന് വന്നിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും സംഭവിച്ചില്ല. അതായത് വൈകുന്നേരം 4 മണിയായപ്പോൾ നമ്മൾ വൈശാഖിനെ വിളിച്ചിട്ട് വെറുതെ നിൽക്കുകയായിരുന്നു. അതായത് എന്തായാലും വെറുതെ നിൽക്കില്ല, അപ്പോൾ അവനെ വിളിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് നമ്മൾ റിസൾട്ട് വന്നത്. അതൊരു ഏകദേശം 5 മണി 6 മണിയൊക്കെ ആയ നേരത്താണ് പെട്ടെന്ന് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നു പറഞ്ഞിട്ട് പൂജാരി നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ട്. അപ്പോൾ അപ്പോഴാണ് കണ്ടത്. എന്നിട്ട് ഞാനും വൈശാഖ് ഇടുന്നൊരു ഗൂഗിളിൽ സെർച്ചോട് സെർച്ചാണ്, ലോഡാവുന്നില്ല. എത്ര ചെയ്താലും ലോഡാവുന്നില്ല. നമുക്ക് പ്രാന്തൊടിച്ച് പൊണ്ടറടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായി, അത് 16-ാം തീയതി ആയപ്പോൾ BCA-ക്കാരുടെ റിസൾട്ടൊക്കെ വന്നിങ്ങനെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ നമ്മുടെ റിസൾട്ട് വരും എന്ന് പറഞ്ഞ് നിന്ന് ലാസ്റ്റ് ഇപ്പോൾ 22-ാം തീയതിയായി. 22-ാം തീയതി ഇന്നാണ് എന്ത് പറയുന്നത് നമ്മുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിന് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. നമ്മുടെ അക്കൗണ്ടൻസി മാത്രമൊക്കെ തന്നെ അവരായിരുന്നു. ക്യൂട്ടിയൊക്കെ ഭയങ്കര മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടത്തരാക്കി എഴുതി വെച്ചിരിക്കുന്ന സാധനമായിരുന്നു. അപ്പോൾ നമ്മുടെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് അവരൊരു സഹായം കൊണ്ടൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര ഇതായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയായിരുന്നു. ആ ഒരു നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആണ് പെട്ടെന്ന് ഈ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നിട്ട് നമുക്കങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ? നമുക്കെന്താ പറയുക, ഇതിപ്പോൾ വീട്ടുകാരൊന്നും അറിയത്തില്ലല്ലോ റിസൾട്ട് വന്നത്. നമുക്ക് പാസ്സായല്ലേ റിസൾട്ട് വന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കുറേ നേരം നോക്കി ഈ സൈറ്റ് ലോഡാവുന്നേയില്ല. ഫുൾ ജാമായി പണ്ടറടഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്കാണ് പെട്ടെന്ന് ഞാൻ വൈശാഖിനടുത്ത് പറഞ്ഞു, ഏട്ടാ നീ നോക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ നോക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടല്ലോ, ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, അതിനകത്ത് അവൻ നിരത്തിയിട്ടുണ്ട് എല്ലാവരും റിസൾട്ട്. ചെക്കന്മാരെയായാലും ബോയ്സിൻ്റെയായാലും എല്ലാവരും റിസൾട്ട് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് കയറി നോക്കിയപ്പോൾ നമ്മുടെ പേര് കണ്ടു. കമൽ ബാബു എന്ന് കമൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പേരൊക്കെ ഉണ്ട്. PDF ഓപ്പൺ ചെയ്തു. ആ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ ശരിക്കും നല്ല ടെൻഷനായിരുന്നു. അതായത് ദൈവമേ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ അവൻ പാസ്സായിട്ടില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇടൂല, ആ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എല്ലാത്തിലും പച്ച കളർ, ഫസ്റ്റ്. അത് കണ്ടപ്പോൾ തന്നെ ഒരു കിളിപോക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിൻ്റെ കൊച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പൊന്നു പോയിട്ട് വന്നൊക്കെയായിരുന്നു. പൊന്നുവിനൊക്കെ ഉമ്മയും കൊടുത്ത് അമ്മേൻ്റെ അതൊക്കെ കളിച്ച് ചേച്ചിൻ്റെ അതൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പിന്നെ ആണ് ചായ കുടിക്കുന്നത്. അതൊരു ചായ ഒന്നും കുടിച്ചല്ല. അപ്പോഴാണ് ടെൻഷൻ അടിച്ച് പണ്ടിറങ്ങി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഷോ സ്റ്റോറി. അതായത് നമ്മളിപ്പോൾ റിസൾട്ട് വന്നതിൻ്റെ സ്റ്റോറൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാപ്പി ആയതിൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു രീതിയിലുള്ള, ഹാപ്പി ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം ആ രീതിയിലുള്ളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്രമാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ഇതിനെ ആലോചിക്കുമായിരുന്നു. കാരണം ഈ റിസൾട്ട് വന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു ഇതിൽ നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയാൻ തോന്നി. അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചെറിയൊരു വീഡിയോ ആണ്, വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ ഇല്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ പ്രിപ്പറേഷനിലൊക്കെയാണ് ഞാൻ. അത് നിങ്ങൾ ഇൻട്രോയോ ഔട്ട്രോയോ ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത് എൻ്റെ ഫുൾ എഫക്റ്റീവായിട്ടെല്ലാം നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എന്തെങ്കിലും കൊടുത്തേക്കാം. വലിയ കാര്യമായിട്ടില്ല, ചെറിയ ചെറിയ മാർക്ക് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞാൻ കാണിക്കില്ല. മാർക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും മാർക്കൊക്കെ ആണെങ്കിൽ ഗ്രേഡൊക്കെ കാണിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ കണ്ടോളേ, നിങ്ങൾ കണ്ടോ, കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് എടുത്തില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ വീഡിയോ കാണാം. അതൊരു ബൈ.